ഉത്സവവുമായി ബന്ധപ്പെട്ട് ആനകൾ ഇടയുകയും ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ആ സാഹചര്യത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ ആനപ്രേമികളുടെ വിവിധ സംഘടനകൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ പരാതി നൽകിയിരുന്നു. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി ഈ വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച് സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നും അത് സംബന്ധിച്ച് കൊടുത്ത നിർദ്ദേശങ്ങളുടെ പകർപ്പ് ഹാജരാക്കണമെന്നും ആവശ്യപ്പെടുകയുണ്ടായി. ആ പശ്ചാത്തലത്തിൽ പെട്ടെന്ന് തയ്യാറാക്കിയ ഒരു അഫിഡവിറ്റും നിർദ്ദേശങ്ങളുമാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ളത്. ഇതിലെ നിബന്ധനകൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയുണ്ടായി. അപ്രായോഗികമായ നിർദ്ദേശങ്ങളാണ് എന്നാണ് ആക്ഷേപമുണ്ടായിട്ടുള്ളത്. അതിൽ ഉദാഹരണത്തിന് ഒരാനയും മറ്റൊരാനയും തമ്മിലുള്ള അകലം 50 മീറ്റർ വേണമെന്നാണ്. ഇപ്പോൾ തൃശ്ശൂർ പൂലം പോലുള്ള ഉത്സവങ്ങൾക്ക് അത് പ്രായോഗികമല്ല. ഒന്നോ രണ്ടോ ആനകളെ ഉപയോഗിച്ച് ചെയ്യുന്ന ഉത്സവങ്ങൾക്ക് ചിലപ്പോൾ അത് പ്രായോഗിക. അതുകൊണ്ട് ഒരു പുതിയ അഫിഡവിറ്റ് ബഹുമാനപ്പെട്ട കോടതിയിൽ സമർപ്പിച്ചുകൊണ്ട് നേരത്തെ സമർപ്പിച്ച അഫിഡവിറ്റ് റദ്ദാക്കാനുള്ള നിയമപരമായ നടപടികൾ തിങ്കളാഴ്ച കോടതി മുമ്പാകെ സ്വീകരിക്കാനാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. അങ്ങനെ പുതുക്കിയ അഫിഡവിറ്റ് കൊടുക്കുന്ന ഘട്ടത്തിൽ അപ്രായോഗികമായ കാര്യങ്ങൾ ഒഴിവാക്കി പ്രായോഗികമായ നടപടികൾ മാത്രം സ്വീകരിക്കുന്നതിനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഈ കാര്യത്തിൽ വിവിധ ദേവസ്വം ബോർഡുകൾ കാണിച്ചിട്ട് ഉൾക്കേണ്ടതുണ്ട്, പൊതുസമൂഹം കാണിച്ചിട്ട് ഉൾക്കേണ്ടതുണ്ട്. ഇന്നലെ തന്നെ എന്നോട് ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രിയും ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയും ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയും ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടന്ന കൂടിയാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു തീരുമാനമെടുത്തിട്ടുള്ളത്. ഉത്സവ പരിപാടികൾ അതിൻ്റെ ആചാരമനുസരിച്ച് നടത്തുന്നതിനും എന്നാൽ വന്യമൃഗങ്ങളെ നാട്ടാനകളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് പോകേണ്ടി വരും. ഇത് രണ്ടും നമുക്ക് പ്രധാനപ്പെട്ടതാണ്. നാട്ടാനകളുടെ സുരക്ഷിതത്വം നമുക്ക് പ്രധാനപ്പെട്ടതാണ്. ജനങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം പരിപാടികൾ അതിൻ്റെ ആചാരമനുസരിച്ച് നടക്കേണ്ടതുണ്ട് എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് രണ്ടും തമ്മിൽ പൊരുത്തപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഒരാശങ്കയും ആ കാര്യത്തിൽ ആരും പ്രകടിപ്പിക്കേണ്ടതില്ല. അടിയന്തരമായി പരിഹാരം കാണാൻ തന്നെയാണ് സർക്കാരിൻ്റെ നിലപാട്. അല്ല, പ്രായോഗികമായതേ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഇപ്പം ഞാൻ ഉദാഹരണമാണ് പറഞ്ഞത്. ഒരാനയും മറ്റൊരാനയും തമ്മിലുള്ള അകലം 50 മീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു 10 ആനയെ വരുത്തണമെങ്കിൽ എത്ര സ്ഥലം വരും? അപ്പോൾ അതൊക്കെ എന്നാൽ പ്രായോഗികമായി ആനകൾക്ക് സ്പേസ് ഉണ്ടാകണം, ചെറിയൊരു സ്പേസ് ഉണ്ടാകണമല്ലേ. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ നിന്ന പോലെ മുട്ടിയുരുമി നിൽക്കുന്നത് കുറേ പ്രയാസം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഏറ്റവും പ്രായോഗികമായതും ഉത്സവം നടത്തുന്നവർക്ക് പ്രയാസങ്ങൾ ലഘൂകരിക്കുന്ന ഒരു നിലപാട് സർക്കാർ സ്വീകരിക്കും. എങ്ങനെയാണ് തിങ്കളാഴ്ച കോടതിയിൽ കൊടുത്ത് കോടതിയിൽ നിന്ന് വാങ്ങിക്കണം? എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഇത് വന്നത്? എങ്ങനെയാണ്? അല്ല, ഞാനത് പറഞ്ഞല്ലോ. അല്ല, കോടതിയുടെ ഒരു അടിയന്തരമായും അഫിഡവിറ്റ് സമർപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ കോടതി ഗവൺമെൻറ്റിനെതിരായ നിലപാട് സ്വീകരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കോടതി നടപടികൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ധൃതി പിടിച്ച ഒരു നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പം പ്രതിഷേധമില്ലല്ലോ. അല്ല, അവരുമായി ചർച്ച ചെയ്ത് സമവായത്തിലെത്തിയാണല്ലോ കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം നമ്മൾ ഒരു ധരിക്കേണ്ട ഒരു കാര്യം, ജനങ്ങളുടെ ആവശ്യവും വന്യമൃഗങ്ങളെ സംബന്ധിച്ചുള്ള നിയമം തമ്മിൽ വലിയ അകൽച്ചയുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുകയും വേണം, വന്യജീവി സംരക്ഷണ നിയമത്തിലെ വ്യവസ്ഥകൾ പാലിക്കുകയും വേണം. ഈയൊരു വൈരുദ്ധ്യം, അതിനുണ്ടാകുന്ന കാലതാമസം, പരിഹരിക്കുന്നതിനുണ്ടാകുന്ന കാലതാമസം പ്രതിഷേധങ്ങൾക്ക് വകവെക്കും. അതുകൊണ്ട് പ്രതിഷേധങ്ങൾ തെറ്റാണെന്ന് ഗവൺമെൻറ് ഒരു നിലപാടെടുത്തില്ല. പക്ഷേ അത് അതിരുവിട്ട് പോകരുത്. ചർച്ചകളിലൂടെ അതിന് പരിഹാരം കണ്ട് രമ്യമായി മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഇപ്പം കോതമംഗലത്തും ഇന്നലെ നമ്മളുണ്ടായിട്ടുള്ളത്.
ഈ മലയോരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട ചർച്ച ഈ വന്യജീവി അക്രമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ സർക്കാരിനെതിരായ ഒരു വികാരം അത് ഉണ്ടാക്കും എന്നുള്ളൊരു ഭയം ഉണ്ടോ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ? അല്ല, കഴിഞ്ഞ ഒന്നൊന്നര വർഷമായി നമ്മുടെ മലയോര മേഖലയിൽ അസാധാരണമായ വിധത്തിലുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വന്യജീവികൾ ഒറ്റക്കും കൂട്ടമായും ജനവാസ മേഖലയിൽ വടന്നു വന്ന് ജീവനും സ്വത്തിനും നഷ്ടമുണ്ടാക്കുന്ന പ്രവണത വർദ്ധിച്ചു വന്നിട്ടുണ്ട്. അതിനുള്ള പരിഹാരമെന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന്, ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത്തരം വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്നും പുറത്തു വരുന്ന സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കി അതിന് പരിഹാരം കാണുക. രണ്ട്, നാട്ടിലിറങ്ങിയാൽ അതിനെ നിലവിലുള്ള നിയമങ്ങളും വ്യവസ്ഥകളും വെച്ചുകൊണ്ട് എങ്ങനെയാണ് ജനങ്ങൾക്ക് സുരക്ഷ നൽകാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് തടസ്സമായി നിൽക്കുന്നത്, പലപ്പോഴും ബോധപൂർവം മറച്ചു വെക്കുന്നത്, ഈ വന്യജീവി സംരക്ഷണ നിയമം എന്ന് പറയുന്നത് കേന്ദ്ര നിയമമാണ്. ആ കേന്ദ്ര നിയമത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് സാധ്യമല്ല. അപ്പോൾ ആ നിയമത്തിൽ ചിലർ പ്രചരിപ്പിക്കുന്നത് പോലെ ഈ അക്രമകാരികളായ വന്യമൃഗങ്ങളെ വെടിവെക്കാൻ ഉത്തരവ് നൽകാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അനുവാദം കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ നടപടിക്രമങ്ങൾ വരുമ്പോൾ, ചട്ടങ്ങൾ വരുമ്പോൾ, അതിലെ ചട്ടങ്ങളിൽ പറയുന്ന നിർദ്ദേശങ്ങൾ അപ്രായോഗികമാണ്. എന്താണ് കാരണം? ഇവിടെ ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പ്രദേശത്ത് ഒരു കാട്ടുപന്നി വന്ന് അക്രമം നടത്തുന്നു. അതിനെ വെടിവെക്കണമോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്നത് അവിടുത്തെ റേഞ്ച് ഓഫീസർ, അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻറ്റ്, അവിടുത്തെ ഒരു പരിസ്ഥിതി പ്രവർത്തകൻ, രണ്ട് പൊതുപ്രവർത്തകൻ എന്ന കമ്മിറ്റി രൂപീകരിക്കണം. നിബന്ധന ഒന്നാണ്. ഈ കമ്മിറ്റി ജില്ലാ ഫോറസ്റ്റ് ഓഫീസർക്ക് ശുപാർശ സമർപ്പിക്കണം. ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ശുപാർശ സമർപ്പിച്ച് അദ്ദേഹത്തിന്. അപ്പോൾ അവിടെ സംഭവിക്കുന്ന എന്താണ്? ഒന്നൊന്നര ദിവസത്തെ കാലതാമസമാണ് അതുകൊണ്ട് ഉണ്ടാകുക. അപ്പോഴത്തേക്കും ഈ സംഭവ സ്ഥലത്ത് എന്തെല്ലാം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ടോ അതെല്ലാം ഇല്ലാതാകും. അതുകൊണ്ടാണ് കേരള സർക്കാർ ആദ്യം മുതൽ വന്യജീവി സംരക്ഷണ നിയമത്തിലെ 72 വന്യജീവി സംരക്ഷണ നിയമത്തിലെ 11(1)(a), 11(1)(b) തുടങ്ങിയ വകുപ്പുകളിൽ മാറ്റം വേണമെന്ന് നമ്മൾ ആവശ്യപ്പെടാനിടയായത്. പക്ഷേ ദൗർഭാഗ്യവശാൽ നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനെക്കുറിച്ചുള്ള ഒരനുകൂല നിലപാടും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അവിടെ മലയോര മേഖലയിൽ പ്രതിഷേധം വരുത്തുന്ന കർഷകൻ്റെ, സാധാരണ കർഷകൻ്റെ വികാരത്തോടൊപ്പം തന്നെയാണ് ഗവൺമെൻറ്. എന്നാൽ അതിൽ രാഷ്ട്രീയ മുതലെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നടത്തുന്ന പ്രവർത്തനത്തിൽ MPമാരാണ് മുൻപന്തിയിൽ കാണുന്നത്. പ്രത്യേകിച്ചും പത്തനംതിട്ട, ഇടുക്കി തുടങ്ങിയ മേഖലകളിലെ MPമാരാണ്. എനിക്ക് അവരോട് അന്വേഷിക്കാനുള്ളത്, ഈ നിയമത്തിലുള്ള അപാകത പരിഹരിക്കുന്നതിന് വേണ്ടി ഈ 2 വർഷക്കാലമായി അവർ പാർലമെൻറ്റിൽ ഒരു ചോദ്യമെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഒന്ന് ഇടപെട്ടിട്ടുണ്ടോ? എപ്പോഴെങ്കിലും അവരിടപെട്ടതായി നമ്മൾ കാണുക. അവിടെ ഒരു അത്യാഹിതം ഉണ്ടാകുമ്പോൾ അവിടെ ഓടിച്ചൊല്ലുകയും ജനങ്ങളെ ആവേശം കൊള്ളിക്കുകയും വൈകാരിക തലത്തിൽ ആ പ്രശ്നത്തെ കൊണ്ടുപോകാനും ശ്രമിക്കുന്ന അത് പ്രതിഷേധമാണ്. ആ പ്രതിഷേധത്തിന് ഞാൻ പറഞ്ഞല്ലോ, പ്രതിഷേധത്തോട് ഒരസൂക്ഷ്മ ഇതും ഗവൺമെൻറ്റിനില്ല. പക്ഷേ അങ്ങനെ ചെയ്യുന്നവർ എന്തു ചെയ്തു? ഇപ്പം നിങ്ങൾ കേട്ടിരിക്കും, ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി വയനാട്ടിൽ നോമിനേഷൻ കൊടുക്കാൻ വന്നപ്പോൾ മാധ്യമപ്രവർത്തകർ ഇതേ ചോദ്യം അദ്ദേഹത്തിനോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ എന്താണ്? ഞാൻ മുഖ്യമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട് എന്നാണ്. മുഖ്യമന്ത്രിയല്ലല്ലോ തിരുത്തേണ്ടത്. തിരുത്തേണ്ടത് എവിടെയാണ്? കേന്ദ്രത്തിലല്ലേ തിരുത്തേണ്ട ആവശ്യം? ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് 4-5 തവണ നേരിട്ട് ഞാൻ തന്നെ ബഹുമാനപ്പെട്ട കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയെ നേരിൽ കണ്ടിരുന്നു. 2 തവണ ഞാനും റവന്യൂ മിനിസ്റ്ററും ഈ ബഹുമാനപ്പെട്ട മന്ത്രിയെ കണ്ട് സംസാരിച്ചിരുന്നു. എപ്പോഴും അനുകൂലമായ തീരുമാനമെടുക്കുക എന്ന് പറയുകയല്ലാതെ ആ തീരുമാനത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തതായി കണ്ടില്ല. കേരള നിയമസഭ തന്നെ ഐക്യകണ്ഠേന നിയമഭേദഗതി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം പാസാക്കി ഗവൺമെൻറ്റിലേക്ക് അയച്ചിരുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് അയച്ചിരുന്നു. അതിനും അനുകൂലമായ പ്രതികരണമല്ല ഉണ്ടായത്.